Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillah kafa wa salam ala ibadihi alladhina istafa ma ba'd. അതിനായ ഒരുമിച്ചുകൂടിയ മഹല്ലങ്ങളെ നാട്ടുകാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായി ലോകത്തെമ്പാടും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ, നമ്മുടെ കേരളത്തിൻ്റെയും വിവിധ ജില്ലകളിലായി നാടെങ്ങും പ്രവാചക നിന്ദയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് സംഘപരിവാർ ഭരണകൂടത്തിന്റെ ദേശീയ വക്താക്കൾ ഈ അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ സാഹചര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ലോക രാജ്യങ്ങൾ പോലും, എന്തിനേറെ ഐക്യരാഷ്ട്രസഭ പോലും അപലപിക്കുന്ന രീതിയിൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർക്കുന്ന, ഇവിടുത്തെ മതേതര സംസ്കാരത്തെ അവിടുന്ന് എല്ലാ നിലയിലും തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന വരുമ്പോൾ, അവിടെ നിന്ന് നിസ്സംഗതയോടെ ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ നോക്കി നിന്ന സമയത്ത് ലോക രാഷ്ട്രങ്ങൾ അവിടെ നിന്ന് ഇടപെട്ടപ്പോൾ മാത്രമാണ് അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാതെ പാർട്ടി തലത്തിൽ നിന്ന് പുറത്താക്കുക എന്ന വളരെ ചുരുങ്ങിയ രീതിയിലുള്ള, വളരെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ അവിടെ നിന്ന് നിർവഹിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ, അവിടുത്തെ ഏറ്റവും അവിടെ നിന്ന് ആദരിക്കപ്പെടുന്ന അവിടുത്തെ നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കാരുണ്യത്തിന്റെ നിറകുടമായ ആ പ്രവാചകനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ, ഒരു മതത്തിന്റെ അവിടുത്തെ നേതാവിനെ ആക്ഷേപിച്ചതിന്റെ പേരിൽ കൃത്യമായ രീതി അവരെ നിയമ നടപടി എടുക്കാൻ പോലും കഴിയാതെ ഈ സമുദായത്തെ അവിടെ നിന്ന് രണ്ടാം കിട പൗരന്മാരായി കാണാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ, ഈ രാജ്യത്തിന്റെ ഭരണ സിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അവിടെ നിന്ന് സംഘപരിവാർ ശക്തികൾ പരിശ്രമിക്കുമ്പോ ഇല്ല, അവർക്കെതിരെ ശക്തിയുക്തം അവിടെ നിന്ന് നിയമ നടപടികൾ എടുക്കുന്നതുവരെ ഞങ്ങളുടെ പ്രവാചകനെ അവിടെ നിന്ന് ആക്ഷേപിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യതയും അഖണ്ഡതയും നഷ്ടപ്പെടുന്ന രീതിയിൽ പരസ്പരം അവിടെ നിന്ന് കലാപത്തിലേക്ക് വലിച്ചഴയ്ക്കുവാൻ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ അവിടെ നിന്ന് പരിശ്രമിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ, അവിടെ നിന്ന് ആ അവകാശം നൽകുന്ന രീതിയിൽ, അവിടെ നിന്ന് പ്രകടനങ്ങൾ, അവിടെ നിന്ന് പ്രതിഷേധങ്ങൾ അവിടെ നിന്ന് അറിയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മഹല്ലതരങ്ങളിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണസിര കേന്ദ്രങ്ങളിൽ ചലനമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ ഈ രാജ്യത്ത് ഈ പ്രവാചകനെ അധിക്ഷേപിക്കുമ്പോൾ, അവഹേളിക്കുമ്പോൾ, ഞാൻ ഇന്നൊന്നും കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നവർ യഥാർത്ഥ വിശ്വാസികളിൽ പെട്ടവരല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, തങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അവിടെ നിന്ന് താൻ സ്നേഹിക്കുന്ന എല്ലാത്തിനേക്കാളും ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ മനസ്സിൽ യഥാർത്ഥ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ ഭരണ സംഘപരിവാർ അവിടെ ഭരണകർത്താക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അവിടെ ഞങ്ങൾ എന്തെല്ലാം ചെയ്താലും, നിങ്ങൾ പള്ളികൾ തച്ചു തകർത്താലും, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഒരു പക്ഷേ അതിനെതിരെ എന്ന് നിങ്ങൾ വിചാരിച്ച രീതിയിൽ പ്രകടനം കണ്ടെന്ന് വരില്ല, പക്ഷേ ഞങ്ങളുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിക്ഷേപിച്ചാൽ, അവിടെ ആക്ഷേപിച്ചാൽ ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് അവിടെ നിന്ന് ഒരിക്കലും അവിടെ ഉൾക്കൊള്ളുകയില്ല. അത് ഞങ്ങളുടെ ജീവനേക്കാളേറെ ഞങ്ങൾ സ്നേഹിക്കുന്ന നേതാവാണ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളുടെ അയൽവക്കത്ത് പട്ടിണി കിടക്കുന്നത് അവിടെ നിന്ന് മുസ്ലിമാണോ, അവിടെ നിന്ന് ഹൈന്ദവനാണോ, അവിടെ നിന്ന് ക്രൈസ്തവനാണോ, അല്ലെങ്കിൽ മതമുള്ളവനോ മതമില്ലാത്തവനാണോ എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളുടെ അയൽവക്കത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുമ്പോ അത്
അത് ആരാകട്ടെ, നിങ്ങൾ വയറു നിറച്ച് കഴിക്കുന്നവനാണെങ്കിൽ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ്സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ വാനലോകത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. അവിടെ നിന്നൊരു ജനാസ അന്യമതത്തിൽപ്പെട്ട ഇതര സമുദായത്തിൽപ്പെട്ട ഒരു ജൂതന്റെ ജനാമയ്യത്തുമായി അവിടെ നിന്ന് ബോഡിയുമായി അവിടെ നിന്ന് ഒരു സമൂഹം അവിടെ നിന്ന് കടന്നുപോയപ്പോൾ എണീച്ചു നിന്ന് മാതൃക കാട്ടിയപ്പോ അവിടെ തനിച്ചരുബന്ധം ചോദിച്ചു, എന്തിനാ പ്രവാചകരെ, അത് അന്യമതത്തിൽപ്പെട്ടവരല്ലേ എന്ന് ചോദിച്ചപ്പോ അത് മനുഷ്യനാണ്, ആദരവ് കാണിക്കണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പത്തു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ളവരോട് കരുണ കാണിക്കണം, എന്ത്, യുദ്ധത്തിന് പുറപ്പെടുമ്പോ തന്റെ അനുചരന്മാരോട് നിർദ്ദേശിക്കും, നിങ്ങൾ അബലകളായ സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, നിങ്ങൾ കുട്ടികളോട് കരുണ കാണിക്കണം, എന്തിനേറെ സസ്യങ്ങളുടെ ഇല പോലും നിങ്ങൾ വെറുതെ അടിച്ചു പൊടിച്ച് കളയരുത് എന്ന് അവിടെ നിന്ന് കാരുണ്യത്തിന്റെ നിറകുടമായി കരുണയുടെ ആർദ്രതയുടെ നിറകുടമായി സമഭാവനകൾ ഈ ലോകത്ത് പറഞ്ഞു കൊടുത്ത പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അധിക്ഷേപിച്ചുകൊണ്ട് ആ പ്രവാചകൻ അവഹേളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും ആര് തകർക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഈ സമുദായം അടങ്ങിയിരിക്കില്ല എന്ന് ഭരണകർത്താക്കൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുരിശിന ശ്രമങ്ങൾ ഈ രാജ്യത്ത് വിലപ്പോകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ പേരിൽ ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവാചക നിന്ദയ്ക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മാത്രം അവരുടെ വീടുകൾ ഇടിച്ച് തകർത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ മനോവീര്യം കെടുത്താമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഒരാളും കരുതേണ്ടതില്ല. കാരണം ലാ യുഗ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. കാരണം ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും ഈ ലോകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്തിനേക്കാളും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ നിഷ്ടപ്പെടുന്നത് സ്നേഹിക്കപ്പെടുന്നത് ഞങ്ങളുടെ പ്രവാചകനെയാണ്. ആ പ്രവാചകനെതിരെ ആരെല്ലാം എന്തെല്ലാം അവഹേളനങ്ങളും അപകീർത്തനങ്ങൾ പറഞ്ഞാലും അതൊരിക്കലും മുസ്ലിം ഉമ്മത്ത് അവിടെ നിന്ന് സ്നേഹിക്കുകയില്ല ക്ഷമിക്കുകയില്ല എന്ന് ഭരണ സിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കിയാൽ നിന്ന് ഈ അവസരത്ത് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇത്തരം അവഹേളനങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ഞാനും നിങ്ങളും മാറി നിൽക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ മാറി നിന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും യഥാർത്ഥ വിശ്വാസികളിൽ പെടുകയില്ല. നമുക്ക് ഈ രാജ്യം അവന്ന് അവിടെ നിന്ന് അവകാശം നൽകുന്ന ഭരണഘടന അവിടെ നിന്ന് വകവെച്ചു തരുന്ന ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഒരു വികാരത്തിനപ്പുറം വിവേകത്തോടുകൂടി നമുക്ക് ഭരണ സിരാകേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രതിഷേധങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന് ചെറിയൊരു പ്രതിഷേധമല്ല, ഇത്തരത്തിലുള്ള മഹല്ലുകളിൽ നിന്നുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായി ഉയരേണ്ടതുണ്ട്. ഇനി പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നു, ഏക സിവിൽ കോഡിലേക്ക് അവിടുന്ന് രാജ്യസഭ പുതിയ ബില്ലുകൾ കൊണ്ടുവരാനിരിക്കുകയാണ്. ശക്തിയുക്തം നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അവിടെ നിന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം അവതാളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ സാഹോദര്യത്തോടെ സൗഹാർദ്ദത്തോടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഏകോദര സഹോദരങ്ങളോട് സഹോദരങ്ങളെ പോലെ പെരുമാറണം, പ്രവർത്തിക്കണം. അതിനപ്പുറം നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് അവിടെ നിന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള കുൽസുഖ ശ്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും പ്രവാചക നിന്നക്കെതിരെ അവിടെ നിന്ന് ആർത്തിരമ്പി വരുന്ന പ്രതിഷേധങ്ങളിൽ നമ്മുടെ ഈ കൊച്ചു ജമാഅത്ത് കബറടി മുസ്ലിം ജമാഅത്തും അതിൽ പങ്കാവുകയാണ്. അല്ലാഹു നമ്മുടെ ഈ സേവനം ഈ ഒരു സംഗമം കബൂലാക്കുമാറാകട്ടെ. നാളെ ഹബീബിനോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ അവിടുത്തെ ഏറ്റവും വലിയ മുഹബ്ബീങ്ങളിൽ പെടുവാൻ ഇതൊരു കാരണമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്ന് 4:30 കണിയാപുരത്ത് വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കണിയാപുരം റേഞ്ചിന്റെയും ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ കണിയാപുരം മേഖലയുടെയും പേരിൽ വലിയൊരു പ്രവാചക നിന്ദയ്ക്കെതിരെ ഒരു ശക്തമായ റാലിയും സമ്മേളനം നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അതിലും ഭാഗവാക്കാകണമെന്ന് അറിയിച്ചുകൊണ്ട് വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.